أيها الطلاب، السلام عليكم ورحمة الله وبركاته. كيف حالكم يا أحبائي؟ പ്രിയമുള്ള മക്കളെ, സുഖമല്ലേ? ഇൻഷാല്ലാ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മാതാ ഫഹിംന ഫഹിംന അൻ അൻ തആവുൻ വ മാതാ അൻ തസ്ലീമി ബൈത്തിൻ ജദീദ് ലി ഐമൻ. ഐമനിന് വീട് കൊടുത്തതും ആ അന്നഹാദൽ ഖബർ കദ് വറദ ഫി ജരീദ ജരീദ അൽ അഖ്ബാർ അൽ യൗമിയ്യ, അതൊക്കെ പറഞ്ഞു അല്ലേ. നഹ്നു നദ്ഖുൽ ഇലാ ദർസ് ജദീദ്. മാ ഇസ്മു ദർസ്? അത്തആവുൻ. ഹദിഹി ഹിയ മദ തഷ്ഉറൂന ബി ഹദ ഖസീദ ഔ മൻദൂം. ഇതൊരു പദ്യമാണ് അല്ലേ, ഒരു ഖസീദയാണ്. ഖസീദ ഇസ്മുൽ ഖസീദ ഹുന മദ അത്തആവുൻ. التعاون ماذا فهمتم التعاون عن التعاون انكم فهمتم التعاون هي او التعاون هو والترمه والترمه لا وهذه الاولاد والبنات ماذا انهم ياخذون باياديهم بعضهم بعضا لا പരസ്പരം കൈ കോർത്ത് പിടിച്ച് لا അവർ ഒത്തൊരുമയോടെ നിൽക്കുകയാണ്. ഒത്തൊരുമയുടെ ഒരു കഥയാണ് لا اننا درسنا قصه التعاون في الفصل الماضي. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു തആവുനിന്റെ കഥ, ഒരു ഒത്തൊരുമയോട് പ്രവർത്തിച്ചതിന്റെ കഥയാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഇനി അതിനെക്കുറിച്ചൊരു തആവുനെ കുറിച്ചൊരു പാട്ട് പഠിച്ചാലോ? പാട്ടാണ്, ഒരു കവിതയാണ്. അപ്പൊ കവിത നമുക്ക് കേട്ട് തന്നെ മനസ്സിലാക്കണം അല്ലേ. കവിത കേൾക്കാം. ഇപ്പൊ സാറ് ഒന്ന് പാടാം, മക്കളൊന്ന് അത് ശ്രദ്ധിക്കുക, പിന്നെ കൂടെ പാടാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് കവിത കേൾക്കുമല്ലേ. ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആഖിലി യർഖാ ബിഹി നഹ്വൻ നജാഹിൽ കാമിലി ലൗല തആവുന ബൈന അബ്നാഇൽ വറാ ലം യുബ്ന മജ്ദുൻ ഫി സമാനിൽ ഔവലി ഉൻദുർ ഇലൻ നഹ്ലിൽ ളഈഫി ബിജിസ്മിഹി بتعاون يمسي كجيش هائل انظر الى اعضاء جسمك لم تكن لولا التعاون في انسجام مذهل لولا البحار تعاونت والشمس ما لحر السحاب بغيثه لم يهتلي لولا الخيوط تعاونت في حبكها ما كان من ثوب علينا مسدلي سر الحياة هو التعاون لم يكن لولاه من روح بها متشكلي فتعاونوا في كل خير تفلحوا إياكم من راقد متكاسلي. ഓക്കെ, അപ്പൊ ഇതൊരു ഈണാണ്. ഇനി നമുക്ക് വേറൊരു ഈണത്തിൽ നോക്കാം. ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആഖിൽ യർഖാ ബിഹി നഹ്വൻ നജാഹിൽ കാമീലി ലൗല തആവുനു ബൈന അബ്നാഇൽ വറ ലം യുബ്ന മജ്ദും ഫി സമാനിൽ ഔവലി. അങ്ങനെയും പാടാം. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഹലോത്സവത്തിനൊക്കെ പാടുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ രീതി എങ്ങനെയാ? ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആഖിലി യർഖാ ബിഹി നഹ്വൻ നജാഹിൽ കാമിലി ലൗല തആവുന ബൈന അബ്നാഇൽ വറാ لم يبن مجد في الزمان الاول. ഓക്കെ, അപ്പൊ മക്കളെ ഞാൻ നിങ്ങളെ പാടി ഒരുപാട് നേരം സമയം കളയുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതുപോലെ മൂന്ന് ഈണം ഞാനിപ്പോ പാടി, ആ ഈണത്തിലൊക്കെ ഒന്ന് പാടി നന്നായി വാക്കുകൾ സ്ഫുടമാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് പറയുന്നതെന്നും കൂടി നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ? കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോ ചില വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് പാടി ഒന്ന് റെഡി ആവണം കേട്ടോ, എന്നിട്ടാണ് ബാക്കി ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂസ്. ഇപ്പൊ വീഡിയോ പോസ് ചെയ്ത് നിർത്താം. ഓക്കെ, നമ്മൾ ഇതിലെന്താണ് പറയുന്നത്? കുറച്ചൊരു വാക്കുകളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇതിൽ അറിയുന്ന ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നഹിലായിരിക്കും. നഹിൽ മാത നഹിൽ, ആ തേനീച്ച, തേനീച്ച.
വൽക്കലിമത്തുൽ ആഖർ വേറെ ഏതായിരിക്കും? സഹാബ് ചിലപ്പോൾ അല്ലക്കും തസ്മാവും, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും സഹാബ്. എന്താണ് നമ്മുടെ എന്താണ് സഹാബ്? മേഘം അല്ലേ. പിന്നെ അറിയാവുന്ന ചിലപ്പോ സൗബ്. സൗബ് സൗബ് മാതാ സൗബ് ലിബാസ് വസ്ത്രം, ഹയാത് ജീവിതം അല്ലേ. പക്ഷെ ഇത്രയും കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശം കിട്ടില്ല. എന്താ അതിൽ പറയുന്നത്? ഇന്ന താവുന, തീർച്ചയായും ഒത്തൊരുമ, മിൻ സിഫാത്തിൽ ആഖിൽ, സിഫാത്ത് ഗുണഗണങ്ങൾ, നല്ല അൽ ആഖിൽ ബുദ്ധിമാന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് ഒത്തൊരുമ എന്നുള്ളത്. ബുദ്ധിയുള്ളവർ എപ്പോഴും നല്ല ഒത്തൊരുമയോടെ ഇരിക്കും അല്ലേ. അല്ലേ അൽ ആഖിൽ, അൽ ആഖിൽ യതവാതാബനു ഫീ കുല്ലി അഹ്യാൻ, ബുദ്ധിമാൻ എപ്പോഴും എല്ലാവരെയും പരസ്പരം ഒത്തൊരുമിച്ച് സഹായിച്ചു കൊണ്ടിരിക്കും. യർഖാബിഹി നഹവൻ നജാഹിൽ കാമിലി, അങ്ങനെ ഈ താവിലൂടെ യർഖ അൽ ആഖിൽ ഹാദൽ ആഖിൽ യർഖ യഅലു, അവന് ഉയരും. എവിടേക്ക്? നഹവൻ നജാഹ്, നഹവൽ ഫൗസ്, വിജയത്തിലേക്ക്. അൽ കാമിൽ, സമ്പൂർണ്ണ വിജയത്തിലേക്ക് ഉയരും. അപ്പോ ഒത്തൊരുമ ഉണ്ടെങ്കിലാണ് നമുക്ക് അലൈന അന്നത്തെ ആവന ബാലുഹും ബാല, അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? അന്നജാഹ്, മത വിജയം ഉണ്ടാവുകയുള്ളൂ. ലൗലത്ത ആവുനു ബൈന അബ്ന ഇൽവറ, ലൗലത്ത ആവുൻ ഇല്ലായിരുന്നെങ്കിൽ, അത്ത ആവുൻ മത, ഇപ്പൊ പറഞ്ഞല്ലോ ഒത്തൊരുമ ഇല്ലായിരുന്നെങ്കിൽ, ബൈന അബ്ന, അബ്ന മക്കൾ, അൽവറ ഭൂമിയിലെ മക്കൾക്കിടയിൽ ഒത്തൊരുമ ഇല്ലായിരുന്നെങ്കിൽ, ലം യുബ്ന മജ്ദുൻ ഒരാൾക്കും, ലം യുബ്ന എന്താണ് സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല, ഉണ്ടാക്കപ്പെടുമായിരുന്നില്ല, മജ്ദുൻ പ്രതാപം, പ്രതാപം അല്ലെങ്കിൽ എന്തെങ്കിലും ഫഖർ അഭിമാനം കേട്ടോ. ഫി സമാനിൽ അവ്വൽ, സമാൻ കാലം, അൽ അവ്വൽ മുമ്പത്തെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരാൾക്കും ഒരു അഭിമാനവും ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടായത് ആളുകൾ പണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും സഹകരിച്ചത് കൊണ്ടാണ് അല്ലെ. ഏതുപോലെ നമ്മൾ ഫയലാനാത്തില്, ഫയലാനാത്സ് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ 2018, അപ്പൊ നമ്മൾ സഹകരിച്ചു. അതിലൂടെ നമ്മൾ കേരളത്തെ കുറിച്ച് നമുക്ക് മജിദ് ഉണ്ട്, അഭിമാനമുണ്ട് അല്ലെ, ലോകത്ത് മൊത്തം. ആ ഒത്തൊരുമയിലൂടെ കേരളം ഫയലാനാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഉന്നുർ ഇലൻ നഹ്ലിൽ ളഈഫി ബിജിസ്മിഹി, നിങ്ങൾ ഉന്നുർ നോക്കണം, ഇലൻ നഹ്ല് ഏതിലേക്ക്? തേനീച്ചയിലേക്ക്. അല്ലഈഫ്, അല്ലഈഫ് ദുർബലനായ തേനീച്ച, ബിജിസ്മിഹി ശരീരം കൊണ്ട് ദുർബലൻ അല്ലേ, പക്ഷേ അതിന്റെ കുത്ത് കൊണ്ട് അന്നഹു കബീർ, അത് വലുതാണ് അല്ലേ, വലിയ കുത്തായി തരിക. അപ്പൊ ഉന്നുർ ഇലൻ നഹ്ല് ളഈഫി ബിജിസ്മിഹി, നിങ്ങൾ തേനീച്ചയെ നോക്കൂ. ബിതആബുനിൻ യുംസി കജൈഷിൻ ഹാഇലി യുംസി, അതായിത്തീരുന്നു ആര്? കജൈഷിൻ, ഒരു സൈന്യത്തെ പോലെ. ഹാഇൽ കബീർ, ഒരു വലിയ സൈന്യത്തെ പോലെ ആയിത്തീരുന്നു. എന്തുകൊണ്ട്? ബിതആബുനിൻ, ഒത്തൊരുമയോടെ അല്ലേ. അപ്പൊ ഒത്തൊരുമിച്ചിരിക്കുമ്പോഴാണ് ആ എന്താണ് തേനീച്ച ഒരു വലിയ സൈന്യത്തെ പോലെയാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ തേനീച്ച? അത് കണ്ടില്ലേ ചിത്രം? ഇവരിങ്ങനെ ഒരുമിച്ച് കൂടി ഇരുന്ന് തേനുണ്ടാക്കും അല്ലേ. ഇവരൊരുമിച്ച് നിന്നാ എന്താ, ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് തേനെന്ന നന്മ അവരിൽ ഉണ്ടാകുന്നത് അല്ലേ. ഇവർ ഒറ്റക്ക് ഒറ്റക്ക് മാറിയിരുന്ന തേനുണ്ടാവോ? ഇല്ല, അവര് താവുനോടുകൂടിയ താവനു അല്ലെ മക്കളെ. അതെ, ഇനി നോക്കൂ. ഉന്നുർ ഇലാഇ ജിസ്മിക, ഇനി താവുനിന്റെ പത്തൊരുമയുടെ കുറെ ഉദാഹരണങ്ങൾ പറയുകയാണ് കേട്ടോ. ഉന്നുർ ഇലാഇ ജിസ്മിക, നീ നോക്കണം. ഇലാ, നിന്റെ അവയവങ്ങൾ. ജിസ്മിക, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ നോക്കൂ. ലം തക്കുൻ, അതാകും, അത് ആകില്ല. എങ്ങനെയാവില്ല? ഫി ഇൻസിജാമിൻ മുദ്ഹിലി, ഫി ഇൻസിജാമിൻ മുദ്ഹിലി, ലം തക്കുൻ, അതാകില്ല. എന്താവില്ല? ഫി ഇൻസിജാം, സമാധാനത്തോടെ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ രൂപത്തിലാവില്ല. ഇൻസിജാം എന്ന് വെച്ചാൽ ശരിക്കും സമാധാനം എന്നാണ് കേട്ടോ. മുസ്ഹിൽ, അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന.
അപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് നോക്കൂ, അതെപ്പോഴും ശാന്തമാവില്ല. എന്ത് എന്തില്ലെങ്കിൽ ലൗലത്താവുൻ, അതിലെ അവയവങ്ങളെല്ലാം പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ. നമ്മുടെ ശരീരത്തിൽ കുറെ അവയവങ്ങളുണ്ട് അല്ലേ, ഇല്ലേ? എത്ര അവയവങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ് ഇവിടെ കാണിച്ചു ഇതാ ഉണ്ടോ അവയവങ്ങൾ. ഈ അവയവങ്ങളൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് ഡൈജഷനോ അതുപോലെ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയൊന്നും കൃത്യമായി പോകില്ല അല്ലേ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. എന്താണ്? മനുഷ്യ ശരീരത്തിനെ ഒരു ഒരു ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും അതിനോട് സഹകരിച്ചുകൊണ്ട് എന്താണ് ആ അവന്റെ ആ അവയവത്തിന്റെ രോഗത്തിൽ പങ്കുകൊള്ളുന്നു. എന്ന് വെച്ചാൽ നമ്മളെ നമുക്കൊരു പനി, നമുക്കിപ്പോ കാലില് എന്തെങ്കിലും മുറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളും രോഗം ബാധിക്കും. അതായത് അത് അതിനോട് താവുൻ ചെയ്ത് നിൽക്കുകയാണ് ഒത്തൊരുമിച്ച്. മനസ്സിലായ മക്കളെ? ഓക്കെ. അപ്പോ ഒന്നുറിയില ഇളായി ജിസ്മിക്ക ലം തക്കുൻ, നിന്റെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് നോക്കുക. ലം തക്കുൻ ഫി ഇൻസിജാം, ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ. ലം തക്കുൻ ഫി ഇൻസിജാമിൻ മുദ്ഹിലി ലൗലത്ത ആവുൻ, അല്ലെങ്കിൽ ലൗലത്ത ആവുൻ ലം തക്കുൻ ഫി ഇൻസിജാമിൻ മുദ്ഹിലി. ഇത് പകുതിക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും കൂടെ മാറ്റിയിട്ടുള്ളത്. അപ്പോ ആ അവയവങ്ങൾ പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ അത് ശാന്തമാകില്ല എന്നാണ് കേട്ടോ. ലൗലൽ ബിഹാറു തആവനത് വശംസുമാ, ലൗലൽ ബിഹാർ, കടലുകൾ തആവന സഹകരിച്ചില്ലെങ്കിൽ, ഒത്തൊരുമയോടെ നിന്നില്ലെങ്കിൽ, വശംസ് അതുപോലെ എന്താണ് സൂര്യനും ഒത്തൊരുമിച്ച് നിന്നില്ലെങ്കിൽ, മാ ലഹറ സഹാബ്, മാ ലഹറ വെളിപ്പെടില്ല, ഉണ്ടാകില്ല. അസഹാബ് മേഘം ഉണ്ടാകില്ല അല്ലേ. അപ്പൊ കടലിലെ വെള്ളം സൂര്യൻ വലിച്ചെടുത്തിട്ട് അത് മുകളിൽ ചെല്ലുമ്പോഴാണ് ഉണ്ടാവുന്നത്, സഹാബ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ കടലില്ലാതായി കഴിഞ്ഞാൽ കടലും ബിഹാറും കടലിന്റെ വെള്ളം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാലോ നമുക്ക് മഴ ഉണ്ടാവുമോ? ഇല്ല. അതാണ് അടുത്ത് പറയുന്നത്, അതിന്റെ മഴ ലം യഹ്തൽ, പെയ്യില്ല. അപ്പോ കടലും സൂര്യനും പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ എന്തുണ്ടാവില്ല? മേഘമുണ്ടാവില്ല, അതോട് മഴയും പെയ്യില്ല എന്നാണ് പറയുന്നത് അല്ലേ. കണ്ടിട്ടില്ലേ, വേണ്ട മഴ ഈ കടൽ വെള്ളം മുകളിലേക്ക് പറന്നുപോയി അതിവിടെ വാം ഇവിടെ കൂളായി ക്ലൗഡാവും, എന്നിട്ടാണ് അത് മഴ പെയ്യുന്നത്. കണ്ടിട്ടില്ലേ, അതൊക്കെ സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരും പരസ്പരം സഹകരിക്കുകയാണ് അല്ലേ. പിന്നെയോ, ലൗലൽ ഹുയൂത്തു തആവനത് ഫീ ഹബ്കിഹ, ലൗലൽ ഹുയൂത്ത്, നൂലിഴകൾ ഇല്ലായിരുന്നെങ്കിലോ, നൂലിഴകൾ തആവനത് പരസ്പരം സഹകരിച്ച് പരസ്പരം ഒത്തൊരുമയോടെ നിന്നില്ലെങ്കിൽ, എവിടെ ഫി ഹബ്കിഹ, അതിന്റെ ഇഴകളിൽ, നൂലുകൾ പരസ്പരം ഇഴ ചേർത്തല്ലേ തുണി ഉണ്ടാക്കുന്നത്. മാ കാന മിൻ സൗബിൻ, അങ്ങനെയാണെങ്കിൽ മാ കാന മിൻ സൗബിൻ അലൈന മുസ്ദലി, വസ്ത്രമുണ്ടാകുമായിരുന്നില്ല അലൈന നമുക്ക് മേൽ, മുസ്ദലി എന്ത് താഴ്ത്തിയിടാൻ വേണ്ടി, അതായത് നമ്മുടെ മേലത്ത് എന്താണ് താഴ്ത്തിയിടാൻ വസ്ത്രം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ ഈ വസ്ത്രത്തിലെ ഓരോ നൂലും പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്താവുന്നത്, പരസ്പരം ഒത്തൊരുമയോടെ ഇഴചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അതൊരു വസ്ത്രമായി മാറുന്നത്. അപ്പോ പ്രകൃതിയിൽ എല്ലായിടത്തും നമുക്ക് ഈ താവിന് കാണാൻ പറ്റുന്ന അല്ലേ, എല്ലാ മനുഷ്യന്മാർക്കിടയിൽ മാത്രമാണ് അത് വളരെ കുറഞ്ഞു കാണുന്നത്, ഒത്തൊരുമയില്ല. പറയുന്നതും നാം ഇതേണ്ടോ. ഇപ്പൊ ഞാനൊരു ഇതാണ്ടോ, ഈ ഷർട്ട്, ഇതൊരു ഷർട്ടിന് തുണിയാണ് അല്ലേ, അതിന്റെ ഒരു ഇഴ തെറ്റിയപ്പോ തന്നെ ഒരു ഭംഗി പോയില്ലേ. അപ്പൊ ഒത്തൊരുമ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗി പോകും. പറയുന്നതും നാം. ഇനി സിറുൽ ഹയാത്തി ഹുവ തആവുനു ലം യകുൻ, സിറുൽ ഹയാത്ത്, സിർ രഹസ്യം, അൽ ഹയാ ജീവിതത്തിന്റെ രഹസ്യം, ഹുവ തആവുൻ അത് പരസ്പരം ഒത്തൊരുമയാണ് അല്ലേ. ജീവിതം ഒരു രസമാകണമെങ്കിൽ പരസ്പരം ഒത്തൊരുമ വേണം. ലം യകുൻ ലൗലാഹു, ലൗലാഹു അതില്ലെങ്കിൽ, ലം യകുൻ മിൻ റൗഹിൻ ഒരു സുഖവും ഉണ്ടാവില്ല. ലം ലൗലാഹു താവൻ ഇല്ലെങ്കിൽ, ലം യക്കുൻ ഉണ്ടാവില്ല, മിൻ റൗഹിൻ ഒരു സുഖം, കംഫർട്ട്. ബിഹ മുതശക്കിലി രൂപപ്പെടില്ല കേട്ടോ, അതില്ലെങ്കിൽ ഒരു സമാധാനവും അല്ലെങ്കിൽ ഒരു കംഫർട്ടും ആശ്വാസവും രൂപപ്പെടില്ല, മുതശക്കിൽ രൂപപ്പെടില്ല കേട്ടോ. ഫ തആവനു ഫീ കുല്ലി ഖൈറിൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
ഫതആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ഫി കുല്ലി ഖൈരി, എല്ലാ നന്മയിലും നിങ്ങൾ സഹകരിക്കണം. തുഫ്ലിഹു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇയാക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം. ആരുടെ കാര്യത്തിൽ? മിൻ റാക്കിദിൻ, ഉറങ്ങുന്നവന്റെ കാര്യത്തിൽ. തആവുനില്ലാതെ പരസ്പരം ഉറങ്ങാം, ഉറങ്ങുന്നവനാണ് പരസ്പരം ഒത്തൊരുമയില്ലാത്ത ആളാരാ? റാക്കിദ്, മുത്തക്കാസിൽ, മടിയൻ. അല്ലേ, നമുക്ക് മടി വരുമ്പോഴാണ് നമ്മൾ പരസ്പരം ആളുകളായിട്ടൊന്ന് ഇടപെടാതിരിക്കുക, അല്ലേ? അപ്പൊ മുത്തക്കാസിലായ ആളുകൾ നിങ്ങൾ രക്ഷപ്പെട്ടു പെട്ടുപോകരുതേ എന്ന് ആര് പറയുകയാണ്? മനുഷ്യർഹുന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ആലു സഊദ് അന്നഹു കതബ അൽ മൻലൂമ തആവു, അദ്ദേഹമാണ് ഈ കവിത എഴുതിയത്. നല്ല കവിതയല്ലേ, നല്ല ആശയങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് പദ്യം. ഇതിന്റെ ആശയം പടഞ്ഞ് നിങ്ങൾക്ക് അതിനൊരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അത്താവുൻ റൂഹുൽ ഹയാത്ത്, പരസ്പര ഒത്തൊരുമ ജീവിതത്തിന്റെ ആത്മാവാണ്, ജീവിതത്തിന്റെ റൂഹ്. ഹുവ മിഫ്താഹുൽ ഫൗസ്, വിജയത്തിന്റെ താക്കോൽ അതാണ്. വൽ ഫലാഹ്, വിജയം തന്നെ. ഫൗസും ഫലാഹും ഒരേ അർത്ഥം. ഹുവ മിൻ അസ്ബാബിൽ മജ്ദ്, അത് നമുക്ക് അഭിമാനവും വൽ ഇസ്, ഇസ് അഭിമാനവും പ്രതാപവും ഉണ്ടാക്കുന്നതിന്റെ കാരണങ്ങളാണ് അല്ലേ. അസ്ബാബ്, അഭിമാനവും പ്രതാപവും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത്താവുന, അത്താവുന് സബബ് തവാസുനി തൊബിയ, പ്രകൃതിയിൽ എല്ലാം സന്തുലിതമായി നിൽക്കുന്നത് തആവുനുള്ളത് കൊണ്ടാണ്. തആവുന് ഉള്ളത് കൊണ്ടാണ് തആവുൻ, പരസ്പര സഹകരണം. നറാഹു ബൈനൽ ബഹരി വശംസ്, അത് എന്താണ്? കടലിലും സൂര്യനിലും നമുക്ക് കാണാം. ഉബൈന സഹാബ്, സഹാബ് എന്താ? സഹാബ് മേഘത്തിനിടയിലും, വരീഹ്, രീഹ് കാറ്റിന്റെ ഇടയിലും. അതെ, കാറ്റ് മേഘത്തെ നീക്കി കൊണ്ടുപോകുമ്പോഴാണ് പല സ്ഥലത്തും മഴ പെയ്യുന്നത്. അവർ തമ്മിൽ അത് തമ്മിൽ പരസ്പര ഒത്തൊരുമയില്ലെങ്കിൽ അത് നടക്കില്ല. വഹുവ ലാഹിറുൻ ഫി ഹയാത്തിൻ നഹിൽ, ഈ തആവുൻ ലാഹിർ ഉണ്ട്, പ്രകടമാണ് എവിടെ? ഫി ഹയാത്തിൻ നഹിൽ, ആരുടെ? നഹിലിന്റെ ഹയാത്തിൽ. വന്നം, അതുപോലെ ഉറുമ്പിന്റെയും. നേരത്തെ സാറ് ഇവിടെ ഉറുമ്പിന്റെ ചിത്രം കാണിച്ചില്ല, ഇതാ കണ്ടാ. ഇവര് പരസ്പരം സഹകരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ജിസർ ഉണ്ടാക്കി പുറത്തേക്ക് പോകാൻ പറ്റുന്നത് അല്ലേ, പാലം ഉണ്ടാക്കിയിട്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ തആവുന് നമുക്ക് കാണാൻ പറ്റും. അൽ ഇൻസാനു ലാ യതഹറഖ് ഇല്ലാ ബി തആവുനിൽ അഅലാ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ലാ യതഹറഖ്, നമുക്ക് ചലിക്കാൻ പറ്റില്ല അല്ലേ. ഓരോ ചില അവയവങ്ങൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കായിരുന്ന നമുക്ക് കാല് കൈ പൊക്കാൻ പറ്റുമോ? ഇല്ല. അത്താവുന് സിറുൽ ഹയാത്ത്, പരസ്പര ഒത്തൊരുമ ജീവിതത്തിന്റെ രഹസ്യമാണ് എന്നാണ് കവി പറയുന്നത്. മനസ്സിലായ മക്കളെ? ഓക്കെ, ഇവിടെ ചോദ്യമുണ്ട്, മാഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്, വിജയത്തിന്റെ താക്കോൽ എന്താണെന്നാണ് അതിൽ പറഞ്ഞത്. ഈ പാരഗ്രാഫിൽ എന്താന്നാ പറഞ്ഞ പറയും. മാഷാല്ലാ, അത്താവുൻ അല്ലേ, അത്താവുൻ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്, ശരിയല്ലേ. ഇനി കൈഫ യഈഷു നഹ്ലു വന്നമൽ, ഈ തേനീച്ചയും ഉറുമ്പൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? എങ്ങനെയാ ജീവിക്കുന്നത്? യഈഷു നഹ്ലു വന്നമലു ബി തആവുൻ അല്ലേ, ബി തആവുൻ, പരസ്പര ഒത്തൊരുമയോടെ. ബി തആവുൻ, ശരിയല്ലേ. ഇനി ഇനി നോക്കൂ, ഇവിടെ നഖ്താർ വ നക്തു ബൈതൻ ലാ യുവാഫിഖുൽ മഅനാ ഫിൽ മൻലൂം, യുവാഫിഖുൽ മൻലൂമ ഫിൽ മഅനാ. ഇവിടെ കുറച്ച് പദ്യങ്ങൾ, ഹുനാക ബാദുൽ അബയാത്ത്, ഈ അബയാത്തുകളും നമ്മുടെ ഈ പഠിച്ച പദ്യവും തമ്മിൽ യോജിപ്പില്ലാത്ത വരി കണ്ടെത്തണം. ആ ബൈത്തുൻ ലാ യുവാഫിഖ് അൽ മൻലൂം, മൻലൂമുമായിട്ട് യോജിപ്പില്ലാത്ത വരി ഏതാന്ന് നിങ്ങൾ പറയണം. ലൗലൽ ഹുറൂഫു തആവനത് മിൻ ബഅലിഹ മാ കാന മിൻ ഖൗലിൻ വല മിൻ ഖായിലി, ഇതാണ് ഇതിലുണ്ടോ? ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇത് നമ്മുടെ പദ്യവുമായി യോജിച്ചതാണ്. കാരണം എന്താ? ഇതില് തആവനത് എന്ന വാക്കുണ്ടല്ലേ, തആവിനെ കുറിച്ച് തന്നെ പറയുന്നത്. ഇത് തആവിന് നമ്മുടെ പദ്യവുമായി യോജിക്കാത്ത വരിയാണ് കണ്ടെത്തേണ്ടത്. ലൗലൽ ഹുറൂഫ്, ഹർഫുകൾ പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ, മറ്റു ചിലതിനോട് സഹകരിച്ചില്ലെങ്കിൽ, മാക്കാന മിൻ കൗലിൻ, വാക്കുകൾ ഉണ്ടാവില്ല അല്ലേ, അക്ഷരങ്ങൾ കൂട്ടി വെക്കുമ്പോഴല്ലേ വാക്കുകളാവുന്നത്. വലാമൻ കായിലി,
അത് പറയാനും ആളുണ്ടാവില്ല. പിന്നെ കുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അയ്യകൂന റസൂല, അല്ലേ? ഇത് മുഅല്ലിം മുദരിസിനെ കുറിച്ചൊക്കെയാ. അപ്പൊ ഇത് വരാൻ സാധ്യതയില്ല. നോക്കാം നമുക്ക്. കുംലിൽ മുഅല്ലിം വഫിഹി തബ്ജീല, നിങ്ങൾ അധ്യാപകന് വേണ്ടി എഴുന്നേൽക്കണം, അവരെ അദ്ദേഹത്തെ ബഹുമാനിക്കണം. കാദൽ മുഅല്ലിമു അയ്യകൂന റസൂല, മുഅല്ലിം ശരിക്കൊരു റസൂലാണെന്നാ. റസൂൽ എന്ന് വെച്ചാൽ പ്രവാചകൻ പോലെയാണ് എന്നാണ് പറയുന്നത്. ഇത് തആവുനുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ. അപ്പോ അൽ ബൈസ് അല്ലദീ ലാ യുവാഫിഖ് അൽ മൻലൂം ഹദാ ഹുവ, ഇതാണ്. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഉത്തരം വരിക. ഇന്ന തആവുന ലിൽ ഉഖൂലി റദീഫുഹാ യസ്അ ബിഹാ നഹ്വൽ അതാഇൽ അംസലി. എന്താ ഇതിൽ പറയുന്നത്? ഇന്ന തആവുൻ, ഇതിലും തആവുൻ എന്ന വാക്കുണ്ട്. അതുകൊണ്ട് ഹാദിഹിൽ ബൈത് യുവാഫിഖ് അൽ മൻലൂ, നമ്മുടെ മൻലൂമായിട്ട് യോജിക്കുന്നുണ്ട് അല്ലേ. ഇന്ന തആവുന ലിൽ ഉഖൂലി റദീഫുഹ, പരസ്പര ഒത്തൊരുമ ലിൽ ഉഖൂൽ, നമ്മുടെ ബുദ്ധിക്ക് റദീഫുഹ കൂട്ടുകാരനാണ് അല്ലേ, നമ്മുടെ ബുദ്ധിയുടെ കൂട്ടുകാരനാണ് പരസ്പര ഒത്തൊരുമ. യസ്അ ബിഹാ നഹ്വൽ അതാഇൽ അംസലി, യസ്അ ബിഹാ അത് പരിശ്രമിക്കും. നഹ്വൽ അതാ സമ്മാനം നേടാൻ, അൽ അംസൽ മനോഹരമായ, അൽ അംസൽ അല്ലെങ്കിൽ ഐഡിയലായ മോഡൽ മാതൃകാപരമായ സമ്മാനം നേടാൻ വേണ്ടി അതപ്പോൾ നമ്മുടെ നമ്മോടൊപ്പം അധ്വാനിക്കും. ഏത്? അത്താവിന്. ഓക്കെ, അപ്പോ ഇതാണ് ഇതിലെ ഇതാണ് ഇതിന്റെ ബൈത്തുല്ലദീ ലാ യുവാഫിഖുൽ മൻലൂ. ഫഹിംതും? നഅം. വഹുനാക ഹുനാക സൂറ ഹാദിഹി സൂറ അലൈക്കും അൻ തഖ്താർ അസ്സത്റൽ മുനാസിബ് ലിഹാദിഹി സൂറ, ഈ ചിത്രത്തിന് അനുയോജ്യമായ എന്താണ്, ചിത്രത്തിന് അനുയോജ്യമായ പദ്യത്തിലെ വരി ഏതാണ്, അത് ഏതാന്ന് പറയൂ. ഹുനാഖ് അന്നഹൽ അല്ലേ, അന്നഹൽ, നഹലിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വരിയാവുന്ന്. അത് നിങ്ങൾ സ്വന്തം കണ്ടെത്തും. നഹലിനെ കുറച്ച് കുറച്ച് വരി ഏതായിരുന്നു ഇതില്, ഏതായിരുന്നു? അത് നിങ്ങൾ സ്വന്തം കണ്ടെത്തണം കേട്ടോ. നഹലിന്റെ വരി ഇതിൽ നോക്കിയാൽ മതി, കിട്ടും, അതായിരിക്കും അതിന്റെ ഉത്തരം. ഇനി അതിന്റെ താഴെ ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചിത്രമുണ്ട്, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ. ഹുനാക്കൽ ബഹർ വഷംസ് അല്ലേ, ബഹറും ഷംസിനെ കുറിച്ച് പറഞ്ഞൊരു വരിയുണ്ടല്ലോ അതില്, ഏതാണ്? അതും നിങ്ങൾക്കറിയാം. അപ്പൊ അത് രണ്ട് മക്കള് കണ്ടെത്തണം. കണ്ടെത്തില്ലേ? ഇൻഷാല്ലാ. ഇതിലെ നഹൽ എന്ന വാക്ക് കണ്ടെത്തിയാൽ മതി, ഇത് കണ്ടെത്താൻ പദ്യത്തിലെ നഹൽ എന്ന വാക്ക് കണ്ടെത്തിയാൽ മതി. ഇതിലെ ബഹർ ഷംസ് എന്നുള്ള വാക്ക് കണ്ടെത്തി. ഞാനൊരു ക്ലൂ തന്നു, ഇനി നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. നസ്തഖ്റിജ് മിനൽ മൻലൂ നമാദിജ തആവുന ഫി തബീഅ വനക്തുബ്. നമ്മൾ എന്താണ്, മുകളിലെ പദ്യത്തിൽ നിന്ന് നമാജിദ തആവുൻ പരസ്പര ഒത്തൊരുമയുടെ ഉദാഹരണങ്ങൾ എവിടെ? ഫി തബീഅ പ്രകൃതിയിൽ, പ്രകൃതിയിലുള്ള പരസ്പര ഒത്തൊരുമയുടെ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം പദ്യത്തിൽ. അത് എന്നിട്ട് ഇവിടെ എഴുതും വേണം, ആ വരികൾ ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, അത് ഏതാണെന്നൊക്കെ അറിയാലോ. പ്രകൃതിയിൽ ഇപ്പോൾ ഒന്ന് ഇതാപ്പോ ഇതുപോലെ തന്നെ, ഇത് തന്നെ ഈ വരി തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. പിന്നെ അതിൽ പറഞ്ഞു പ്രകൃതിയിലെ ഒത്തൊരുമ ഏതൊക്കെയാണ്, ഉണ്ടോ? ആ, അത് രണ്ടും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്, നഹലിന്റെയും ബഹറിന്റെയും. അതാണ് പ്രകൃതിയിലുള്ളത് അല്ലെ, പ്രകൃതിയിലുള്ളതല്ലേ നഹല്, അതുപോലെ പ്രകൃതിയിലുള്ളതാണ് കടലും അല്ലേ. ഞാൻ വേറെ കുറച്ച് കുറച്ച് ചിത്രങ്ങൾ കൂടി കാണിച്ചു തരാം, അപ്പൊ അത് നിങ്ങൾക്ക് പ്രകൃതിയിലെ ഉദാഹരണങ്ങളായി കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഹുനാക്ക തിംസാഹ്, തിംസാഹ് മത തിംസാഹ്, ഇതൊരു എന്താണ് മുതലയാണ്. മുതലന്റെ ഉള്ളില് ഹുനാക്ക ഹുനാക്ക തൊയറിൻ അന്നഹു യഅകുൽ യഅകുൽ മത യഅകുൽ അൽ ഖബാ അൽ ഖബാഇസ് ഖബാഇസ് അല്ലേ, ഇതിന്റെ വായിൽ ചീത്ത സാധനമൊക്കെ അത് തിന്നുവാണ് അല്ലേ. അപ്പൊ ഇത് വാ തുറന്നു വെച്ചിരിക്കുന്നത് തിന്നാൻ വേണ്ടിട്ട്, അതിന് വിഴുങ്ങി തിന്നില്ല. അന്നഹാദ തിംസ യതആവനു മഅ അത്തയർ, ഈ കിളിയെ അവർ സഹകരിക്കുക അല്ലേ. അതുപോലെ അല്ലേ, അത്തആവുൻ ഫിൽ ഫി ഖുറത്തുൽ ഖദം, ഖുറത്തുൽ ഖദം അല്ലേ, എന്താണ് പറയുന്നത്, നമ്മളെ ഫുട്ബോളിൽ പരസ്പരം ഒത്തൊരുമിച്ച് കളിച്ചാലല്ലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തആവുൻ ഫിൽ ക്രിക്കറ്റ്, ഇതാരാണ്? രോഹിത് ശർമ്മ അല്ലേ,
ഖായിദുൽ ഹിന്ദ്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇതൊക്കെ ഒത്തൊരുമയുടെ ഉദാഹരണങ്ങളാണ്. പിന്നെ നോക്കൂ, ഇതെന്താണ്? ചെണ്ട അല്ലേ, ചെണ്ട. ചെണ്ടയ്ക്ക് നമ്മൾ തബിൽ എന്നാ പറയണം, തബിൽ അല്ലേ. അനഹാദൽ അരിജാൽ അനഹാദൽ യദ്രിബൂന തബിൽ ബി തആവുനിൻ. അവര് ഈ ചെണ്ട കൊട്ടുന്നത് ബി തആവുനിൻ, പരസ്പരം ഒത്തൊരുമയോടെ. ഒത്തൊരുമയോടെ കൊട്ടിയില്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ സുഖമുണ്ടാവുമോ? ഇല്ല. അതുപോലെ ഇനി ഏതാ? അത്രേ ഉള്ളൂ, അത്രേ. അപ്പൊ ഇത്, അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും പ്രകൃതിയിലുമുള്ള. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഇത് ഈ പദ്യത്തിൽ രണ്ട് വരികളുണ്ട്. ഒന്ന് നഹലിനെ കുറിച്ച്, ഒന്ന് ബഹറു ഷംസിനെ കുറിച്ച്. അത് കണ്ടെത്തി ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഹത്ത് റുക്കാഴ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളെ ഇങ്ങനെ വെട്ടുവെച്ചിട്ടുള്ള പേനയുടെ തുമ്പ് വെട്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ള പേന വെച്ചിട്ട് അലിഫ് ലാം കാക്കെന്ന് എഴുതാൻ പഠിക്കുക. പിന്നെ ഈ പാഠഭാഗത്തിലെ മുഫ്രദ്, മുഫ്രദ് മാതാ മുഫ്രദ്, ഏകവചനം. ജുമുഅ ബഹുവചനം. അസീസിന്റെ അസീസ് എന്താണ്? എന്താണ് പ്രതാപവാൻ. അഴിസ പ്രതാപവാൻമാർ. ഇബിന് മകൻ. അബിനാ മക്കൾ. ഒളിവ്, ഒളിവ് എന്താ? അവയവ. അള അവയവങ്ങൾ. ജിസ്മ ശരീരം, അജിസാം ശരീരങ്ങൾ. ബഹർ കടൽ, ബിഹാർ കടലുകൾ. ഹൈത്ത് എന്താണ്? നൂല്, ഹുയൂത്ത് നൂലുകൾ. അപ്പൊ ഇത് മുഫ്രദ് ജമ്മു തന്നിട്ട് ചിലതിന്റെ മുഫ്രദ് തരും, ചിലതിന്റെ ജമ്മു തരും. അപ്പൊ മുഫ്രദും ജമ്മും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. ഉദാഹരണം പറഞ്ഞാൽ അഴിസായിരുന്നു തരാതെ അഴീസ് എന്ന് മാത്രം ഉണ്ടാവും. അപ്പൊ അഴിസ ഇവിടെ എഴുതണം. ചിലപ്പോ എന്താണ്? ഇബിൻ തരും. ഇബിന് അല്ല, ഇബിനല്ല, ഇവിടെ അബിന എന്ന് തരും. ഈ ഇബിൻ ഉണ്ടാവില്ല. അപ്പൊ ഇബിൻ നിങ്ങൾ എഴുതി കൊടുക്കണം. അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇൻഷാല്ലാ. പിന്നെ ഇതില് ഈ യൂണിറ്റിലെ മൊത്തം ഡിക്ഷണറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റുമായി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.